ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബനാന ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ നല്ല കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല കറുത്ത് പഴുത്ത പഴമാണ് കേട്ടോ. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. അങ്ങനെ തന്നെയാണ് അടിച്ചെടുത്തത്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല ഫൈനായിട്ട് അടിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ നാളികേരക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരക്കൊത്തും കൂടി വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബദാമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നാളികേരക്കൊത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ഹൽവ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതിൽ നെയ്യൊക്കെ പുരട്ടി ഞാൻ നാളികേരക്കൊത്തും ക്രിസ്മസ് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ അങ്ങനെ ഇരിക്കട്ടെ. അത് നമുക്ക് ഹൽവ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ ചെയ്തു വെച്ചത്. അപ്പോൾ ഇനി നേരത്തേലത്തെ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. പഴം അടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം ഇങ്ങനെ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മൾ പാല് ചേർത്ത് അടിക്കണം, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് പഴം വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഞാൻ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 മുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരപ്പാലും ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇളക്കി ഇളക്കി കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എങ്ങനെ ഇളക്കി ഇളക്കി ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴാണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 അച്ചു ശർക്കര ഒരുക്കി അരിച്ചെടുത്തതാണ്. അപ്പോൾ അത്രയും മധുരം വേണ്ടെങ്കിൽ അതിൽ കുറച്ചെടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്കിങ്ങനെ വരട്ടി വരട്ടി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഞാൻ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചത്, പഞ്ചസാര കൂട്ടിയിട്ട് ഏലക്ക പൊടിച്ചത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ സ്റ്റേജ് എത്തിയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നാളികേരക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു ഡോ ആയിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചട്ടി എന്ന് പറയുന്നത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ സ്റ്റേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഉരുട്ടി നോക്കിയാൽ മതി, അപ്പോൾ ഉരുണ്ട് വരും കയ്യിലെടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം തന്നെ ഹൽവ നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഞാനത് പകർത്തുന്നുണ്ട്. നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മേലെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തി സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവർനൈറ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നാളെ എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ പിറ്റേ ദിവസം തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വിടിയിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഷേപ്പൊന്നും കറക്റ്റായിട്ട് വരില്ല, അവിടെ വല്ലാണ്ട് ഇളക്കി കൂട്ടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വിടിയിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമർത്താം. ഇതാ നമ്മുടെ ബനാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. എനിക്കിത് വരട്ടിയെടുക്കാൻ ഇത്തിരി സമയമെടുത്തു, കാരണം പഴത്തിൽ കുറച്ച് വാട്ടർ കണ്ടൻറ് കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി സമയമെടുത്തു. അല്ലാത്ത പഴമാണെങ്കിൽ നമുക്ക് വേഗം വേഗം ഇത് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചെയ്യണം കേട്ടോ. അടുത്ത തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.